നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രചരണ തന്ത്രങ്ങളും ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ ജാഥകൾ, മേഖലാ റാലികൾ, അതുപോലെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ എന്താണ് ഐശ്വര്യ യാത്ര, ഇനി പല യാത്രകൾ വരുന്നുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയുടെ വിവിധ മേഖലാ യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ വടക്കൻ മേഖലാ യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്, ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല, കേരളത്തിൽ എന്ത് വില കൊടുത്തും അത് തടയും, അല്ലെങ്കിൽ അത് ഒരിക്കലും ഇവിടെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ ഐശ്വര്യ കേരള യാത്രക്കിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത് എന്താണ് ശബരിമല വിഷയം, അത് കാര്യമായി തന്നെ എടുക്കുന്നു. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളെ ചതിക്കുകയായിരുന്നു. അപ്പോൾ ഈ പൗരത്വ നിയമം, ശബരിമല തുടങ്ങിയ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? വെറും വർഗീയമായി മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഈ രണ്ട് മുന്നണികളും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. ശബരിമലയിൽ ആചാരലംഘനം നടത്തിയാൽ 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് തിരുവഞ്ചൂരും പറഞ്ഞു. അപ്പോൾ എല്ലാ മേഖലാ ജാഥകളിലും ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിനെ വർഗീയമായി നേരിടാനാണ്, അല്ല ഇവർക്ക് വേറെ എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വർഗീയ വിഷമല്ലാതെ, അല്ലെങ്കിൽ വർഗീയതയല്ലാതെ ഇവർക്ക് വേറൊന്നും പറയാനില്ല എന്നുള്ളത് ഏറ്റവും രസകരമായ കാര്യം. വേറൊന്നും പറഞ്ഞാൽ ഇവർക്ക് ആരും വോട്ട് ചെയ്യില്ല എന്നൊരു ധാരണയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രബുദ്ധ കേരളത്തിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഭരണവും, അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന അതീവ ഖേദകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ ഐശ്വര്യ കേരള യാത്രയ്ക്ക് പുറമെ ഇടതുമുന്നണിയുടെ പ്രചരണ ജാഥയ്ക്കും തുടക്കമായതോടെ വർഗീയതയെ ചൊല്ലിയുള്ള വിഴുപ്പലക്കൽ ഇതാ തുടരുകയാണ്. വാതുറന്നാൽ വർഗീയത പറയുന്ന പുത്തൻ മുന്നണി രാഷ്ട്രീയത്തിൽ ശബരിമല മുതൽ തുർക്കിയിലെ ഹഗിയ സോഫിയ വരെ ആവരാടിയിലെ അമ്പുകളായി അവർ എടുത്ത് തൊടുക്കുകയാണ്, യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു നാണവുമില്ലാതെ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലെ സ്ഥിരം അന്തേവാസികളാണോ ഈ പറഞ്ഞ നേതാക്കൾ എന്ന് ഒരു ലേഖനം ചോദിക്കുന്നു. കേരളം ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ. അതിന് എല്ലാവിധ അംഗീകാരവും നൽകിക്കൊണ്ടാണ് ഈ മുന്നണികൾ ഇത്തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. എല്ലാ പ്രചരണങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയ കാർഡുകളൊക്കെ മുന്നണികൾ ഇറക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ തുടക്കത്തിലേ മുതലേ ഇത്തരത്തിൽ ഒരു വർഗീയത പറയേണ്ടി വരുന്ന അതീവ ദുഃഖകരമായ സാഹചര്യത്തിലാണ് കാരണങ്ങൾ എത്തുന്നത്. ഭരിച്ചു ഭരിച്ച് കേരളം മുടിച്ചിരിക്കുന്നു, ഇനി വർഗീയത പറയാതെ രക്ഷയില്ല എന്ന് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും നന്നായി മനസ്സിലായിട്ടുണ്ട്. അതാണ് കാരണം. ഇക്കുറി അതുമാത്രമാണ്, വർഗീയത മാത്രമാണ് ഇരു മുന്നണികളുടെയും തുറപ്പിച്ചിട്ട് ഐശ്വര്യ കേരള യാത്രയുടെ ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടി ശബരിമല വിഷയം വീണ്ടും ഉന്നയിച്ചപ്പോൾ ഇടതുമുന്നണി അവഗണിക്കാൻ ശ്രമിച്ചുവെങ്കിലും പെട്ടുപോവുകയായിരുന്നു, വേറൊന്നും പറയാനില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അതുപോലെ LDF വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമം വീണ്ടും എടുത്തിട്ടാണ് മുഖ്യമന്ത്രി തന്റെ വർഗീയ പരാമർശങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതുപോലെ ലീഗിനെതിരായ ഇടതുമുന്നണിയുടെ തന്ത്രപരമായ വിമർശനത്തെ UDF ചെറുത്തത് മുസ്ലിങ്ങളെ ആകെ അധിക്ഷേപിക്കുന്നു എന്ന എതിർവാദം ഉയർത്തിയാണ്. ഇതോടെ കൈപൊള്ളിയ ഇടതുമുന്നണി ഇപ്പോൾ റിവേഴ്സ് ഗിയറിലായി. അപ്പോൾ ഈ രീതിയിൽ സാമുദായികമായും മതപരമായും ജനങ്ങളുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിവെച്ച്, അല്ലെങ്കിൽ വർഗീയത ഇളക്കിവിട്ട് അതിനെ വോട്ടാക്കി മാറ്റാനുള്ള കുൽസിത തന്ത്രം, ഗൂഢനീക്കത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ AV ജയരാഘവന്റെ പരാമർശം അതൊക്കെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അത് പാർട്ടി ഇടപെട്ട് തന്നെ തിരുത്തി. പിന്നീട് നമ്മൾ കണ്ടു MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ MA ബേബിയും ഒക്കെ പ്രസ്താവനകൾ നടത്തി. MA ബേബി ആദ്യ പ്രസ്താവന നടത്തിയിട്ട് പിൻവലിച്ചു. MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ തന്നെ വലിയ ബുദ്ധിജീവിയായി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. അതിനൊക്കെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, സ്വാമി ശരണം, ഹിന്ദുക്കൾ വോട്ട് ചെയ്യണം എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. വർഗീയത ഇളക്കിവിടാതെ, വർഗീയത ഇറക്കാതെ, മാന്യമായി അവരവൻ നൽകിയ വികസനം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇവർക്ക് ആർക്കും കഴിയാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? ഇതല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വർഗീയ കാർഡുകൾ ഇളക്കിവിട്ട് ഇവർ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പ്രബുദ്ധ കേരളത്തിന്, രാഷ്ട്രീയ കേരളത്തിന്, ജനാധിപത്യ കേരളത്തിന് ഒട്ടും യോജിച്ച നടപടിയല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് വെറും തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. ജാതിയും മതവും പറഞ്ഞ്, ജാതിയും മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ വോട്ട് പിടിക്കുന്നത് എത്ര നാണം കെട്ട തരം താണ ഇടപാടാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നത്.
ഭരണ തുടർച്ചയും അല്ലെങ്കിൽ ഭരണം കയ്യാളുമെന്ന ആത്മവിശ്വാസവും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ അതിനൊക്കെ വർഗീയതയും പ്രത്യേകിച്ചും ഈ മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് പല പ്രസ്താവനകളും പുറത്തു വരുന്നത്. പിന്നെ ഒരു കാര്യം, ഹൈന്ദവ സമൂഹത്തെ ശബരിമല പറഞ്ഞ് അല്ലെങ്കിൽ ശബരിമലയുടെ കാര്യം പറഞ്ഞ് അങ്ങനെ പൊക്കിവിടാം അല്ലെങ്കിൽ അതൊരു ഒരു നാക്കാക്കി എടുക്കാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട, അതൊരു തന്ത്രമാക്കി എടുക്കാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്നാണ് ഹൈന്ദവ സമൂഹം ഒറ്റയ്ക്ക് പറയുന്നത്. ഇത് മതേതര കേരളമാണ് അങ്ങനെയാണല്ലോ പറയുന്നത്. മതേതര കേരളത്തിന് ഭൂഷണമാണോ ഇതൊക്കെ? രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും ഇതൊക്കെ എന്ത് ഭാവിച്ചാണ്, എന്ത് മനസ്സിലാക്കിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മാത്രം പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ്, വർഗീയ വിഷം തുപ്പിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ, വർഗീയതയും വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്കയും ആ ഒരു മറ്റു മതങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു അവസ്ഥയും ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന, സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു സൈദ്ധാന്തിക കലാപ ആഹ്വാനമായിട്ട് വേണമെങ്കിൽ കൂടി കാണാം. അത്തരത്തിലല്ലാതെ ഇവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ കേരള ജനതയ്ക്ക് മനസ്സിലായിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.